ലോകം മുഴുവൻ ലുസൈലിൽ. ഈ രാവ് അവർക്ക് ഫുട്ബോൾ ലഹരിയുടേതാണ്. ആരാകും ലോകകപ്പ് ഫുട്ബോൾ കിരീടം ഉയർത്തുക എന്നതറിയാൻ മണിക്കൂറുകളെ വേണ്ടു. കാത്തിരിപ്പ് പൊടുന്നനെ തീരും. തെക്കൻ അമേരിക്കൻ കളിയഴകിന്റെ അപ്പസ്തോലന്മാരായ അർജന്റീനയോ യൂറോപ്യൻ ഫുട്ബോളിന്റെ പവർ ഗെയിം പാദങ്ങളിൽ ആവാഹിക്കുന്ന ഫ്രാൻസോ. ഒരു മാസക്കാലം പോരിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളാൽ ലോകത്തെ ത്രസിപ്പിച്ച ഖത്തറിൽ അവസാന ചോദ്യത്തിന് ഇന്ന് ഉത്തരമാകും. രണ്ട് നീലപ്പടകൾ അങ്കത്തിനിറങ്ങുന്നു. ഖത്തർ ദേശീയ ദിനത്തിൽ പച്ചപ്പട്ടണിഞ്ഞ ലുസൈലിന്റെ നടുമുറ്റത്ത് ലോകം കണ്ണിമചിമ്മാതെ നോക്കി നിൽക്കുന്ന രാത്രിയിൽ പാറിപ്പറക്കുന്ന അൽ ഹിൽമ പന്തിന്റെ ഗതിവിഗതികൾ അത് നിശ്ചയിക്കും. ലക്ഷണമൊത്ത പോരാട്ടത്തിനാണ് കാഹളമുയരുന്നത്. ലക്ഷത്തോളം പേരത് നേരിട്ട് കാണും. വിശ്വവിജയത്തിന്റെ മധുരക്കോപ്പ ചുണ്ടോടടുപ്പിക്കുന്നത് ആരാവും? മുൻകൂറായി ഒന്നും പറയുക സാധ്യമല്ല. കാരണം ഈ ഫൈനൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രവചനാതീതമായ കലാശ പോരാട്ടങ്ങളിലൊന്നാണ്. കളിയുടെ ചരിത്രത്താളുകളിൽ ഇതിഹാസങ്ങളേറെ കുറിച്ച ലയണൽ മെസ്സിയുടെ അർജന്റീനയ്ക്കെതിരെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച ഹ്യൂഗോ ലോറസിന്റെ നായകത്വത്തിൽ ഫ്രഞ്ച് പട. കളിചരിത്രം കണ്ട അഗ്രഗണ്യരിൽ ഒരാളായ മെസ്സി 4 ലോകകപ്പ് കളിച്ചിട്ടും കരഗതമാക്കാൻ കഴിയാതെ പോയ ആ സുവർണമുദ്ര കരിയറിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ അയാൾക്കൊപ്പം നിൽക്കുമോ? അതല്ല, കിലിയൻ എംബാപ്പയുടെ തുടർ കിരീടമെന്ന സ്വപ്നത്തിലേക്ക് കയറിയെത്തുന്നത് ഫ്രാൻസ് ആകുമോ? ഉത്തരം വന്നെത്തുകയായി.